സംസ്ഥാന പാതകളിലെ മുക്കം പാലം പുതുക്കി പണിയണമെന്ന് ആവശ്യം ശക്തം വന്നു. 50 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പാലത്തിന്റെ സിമെന്റ് അടർന്നു വീണ് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. കൊയിലാണ്ടി എട്ടവണ സംസ്ഥാന പാതയിൽ 50 വർഷത്തിലേറെ പഴക്കമുള്ള മുക്കം പാലമാണ് പുനർനിർമ്മാണം വൈകുന്നത്. നിലവിൽ കാലപ്പഴക്കം കാരണം പാലത്തിന്റെ സിമെന്റ് അടർന്നു വീണ് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. ക്വാറി ക്രഷർ യൂണിറ്റുകളിൽ നിന്ന് ടൺ കണക്കിന് ഭാരമുള്ള ലോഡുമായി ദിവസേന 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. കിലോമീറ്ററിന് 4 കോടിയോളം ചെലവഴിച്ച് സംസ്ഥാന പാത വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഈ പ്രവൃത്തിക്കൊപ്പം തന്നെ കാരശ്ശേരി പഞ്ചായത്തിനെയും മുക്കം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലവും പുതുക്കി പണിയുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പാലത്തിൻ്റെ കൈവരികൾ അറ്റകുറ്റപ്രവർത്തി നടത്തുകയും പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. പാലത്തിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തു കണ്ടു തുടങ്ങിയതിന് പുറമെ 2 പ്രളയങ്ങളുടെ കുത്തൊഴുക്കിൽ കരകളുടെ കെട്ടുകൾക്കും ബലക്ഷയം വന്നിട്ടുണ്ട്. പാലം കുപ്പിക്കഴുത്തുപോലെ വീതി കുറഞ്ഞതാവുമെന്നതും വലിയ പ്രതിസന്ധിയാണ്. നിലവിലുള്ള റോഡിൻ്റെ പകുതി വീതിയാണ് പാലത്തിനുള്ളത്. 2 വലിയ വാഹനങ്ങൾക്ക് കഷ്ടിച്ചു പോകാനുള്ള വീതിയേ ഉള്ളൂ. ഇതുമൂലം പാലത്തിൽ അപകടങ്ങളും ഗതാഗതക്കുരുക്കും ഉണ്ടാവാറുണ്ട്. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാലം പുതുക്കി പണിയണമെന്ന ആവശ്യം നേരത്തെ തന്നെ ശക്തമായിരുന്നു. നവീകരിച്ച റോഡ് പാലത്തിൻ്റെ 2 അറ്റങ്ങളിലും കുത്തിപ്പൊളിക്കുകയും പാലം പണി കഴിയുമ്പോൾ കൂട്ടിയോജിപ്പിച്ച് പുനർനിർമ്മിക്കുകയും ചെയ്യേണ്ടി വരുമെന്ന നഷ്ടവും ഉണ്ടാവുകയും ചെയ്യും. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.